ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന വാർത്തകൾ പോലീസ് സേനയിൽ നിന്ന് മാതൃകാപരമായ പ്രവർത്തനമാണ് സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി പാലക്കാട് ജില്ല നോർവേജിയൻ കപ്പലിൽ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തു വരികയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ലഹരിമുക്ത കേരളം രണ്ടാം ഘട്ട പ്രചാരണ പരിപാടിക്ക് തിങ്കളാഴ്ച തുടക്കം ഐ ലീഗ് ഫുട്ബോളിൽ മുഹമ്മദിൻ എസ്സിക്കെതിരെ ഗോകുലം കേരളയ്ക്ക് വിജയം പോലീസ് സേനയിൽ നിന്നുണ്ടാകുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം ജില്ലാ റൂറൽ പോലീസ് ആസ്ഥാനത്തിന് നിർമ്മിച്ച പുതിയ കെട്ടിടം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്ക് അപകീർത്തി ഉണ്ടാക്കുന്നവർക്ക് സേനയിൽ ഇടമുണ്ടാകില്ല മൂന്നാം മുറ ഉൾപ്പെടെയുള്ള പ്രവണതകൾ ഒഴിവാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്ന നടപടി അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ ജില്ലകളിൽ പോലീസ് വകുപ്പിന് കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി വേദിയിൽ ഓൺലൈനായി നിർവഹിച്ചു കൊച്ചിയിൽ ഇന്ന് സമാപിച്ച സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പോയിന്റുകളോടെ പാലക്കാട് ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സ്കൂളുകളുടെ വിഭാഗത്തിൽ പോയിന്റ് നേടി ഇടുക്കി കൂമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തി ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം എറണാകുളം ടൌൺ ഹാളിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഓർഡിനൻസ് സംബന്ധിച്ച് ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമവിരുദ്ധമായി നടന്ന കാര്യങ്ങളെയാണ് ഗവർണർ തടയാൻ ശ്രമിക്കുന്നത് സംസ്ഥാന സർക്കാർ സിപിഎമ്മിന്റെ താൽപര്യങ്ങൾ പരിഗണിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഗവർണർ ചെയ്തത് തെറ്റാണെന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടെങ്കിൽ ബന്ധുനിയമനങ്ങളെ ആ പാർട്ടി പിന്തുണയ്ക്കുന്നുണ്ടോയെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ സംരംഭങ്ങളുടെ രജിസ്ട്രേഷനിൽ ഒരു വർഷത്തേക്ക് നിശ്ചയിച്ചിരുന്ന ലക്ഷ്യം ഏഴു മാസങ്ങൾ കൊണ്ട് കൈവരിച്ച സംസ്ഥാനത്തെ പന്ത്രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ മന്ത്രി പി രാജീവ് അഭിനന്ദിച്ചു ഏഴു പഞ്ചായത്തുകളും അഞ്ച് മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടെയാണിത് ലൈഫ് ഭവന പദ്ധതിയിൽ ഈ വർഷം ഒരു ലക്ഷത്തി ആറായിരം വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള നടപടിക്ക് തുടക്കം കുറിച്ചതായി മന്ത്രി എം പി രാജേഷ് രണ്ടായിരത്തി പതിനേഴ് പട്ടിക പ്രകാരം വീട് വച്ച് നൽകി കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഉൾപ്പെട്ടവർക്ക് വീട് വച്ച് കൊടുക്കാമെന്നും അതിനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തോളം പേർക്ക് വീട് വച്ച് നൽകിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഗിനി തടഞ്ഞുവച്ച നോർവീജിയൻ കപ്പലിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തുവരികയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഗിനി നൈജീരിയക്ക് കൈമാറിയ കപ്പൽ ഇപ്പോൾ നൈജീരിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു എംബസി ഉദ്യോഗസ്ഥർ നിരന്തര സമ്പർക്കത്തിലാണെന്നും മന്ത്രി അറിയിച്ചു ലഹരിമുക്ത കേരളം രണ്ടാം ഘട്ട പ്രചാരണ പരിപാടി തിങ്കളാഴ്ച ആരംഭിക്കും ജനുവരി വരെയാണ് രണ്ടാം ഘട്ട പരിപാടി ഇതിനോടനുബന്ധിച്ച് സ്കൂളുകളിൽ വലിയ തോതിൽ കൌൺസലിംഗ് സംഘടിപ്പിക്കും ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്ന ബോർഡും മുഴുവൻ കടകളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന കൈമാറ്റം ഉപയോഗം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം കൈമാറാനുള്ള ഫോൺ നമ്പർ മേൽവിലാസം എന്നിവ പ്രദർശിപ്പിക്കാനുള്ള നടപടി ഊർജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിക്കുന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷന്റെയും കോഴിക്കോട് ഓളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിമുക്തി ലഹരി ബോധവൽക്കരണ ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം പത്തനംതിട്ട കുറിയന്നൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവന്ന പി ആർ ഡി ചിട്ടി ഫണ്ട് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുന്നൂറ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി ആരോപണം ഡയറക്ടർ പോലീസ് അറസ്റ്റ് ചെയ്തു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് ഇന്ന് ഇടുക്കിയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു നാളെ പതിനൊന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കേരള തീരത്ത് ഇന്നും നാളെയും ലക്ഷദ്വീപ് തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മൂന്നാർ വട്ടവട റോഡിൽ കുണ്ടള ഡാമിന് സമീപം ഉണ്ടായതിനാൽ ഈ റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചു വിനോദസഞ്ചാരികളും മറ്റ് യാത്രക്കാരും ഈ റോഡിലൂടെയുള്ള യാത്ര ഒഴിവാക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഐ ലീഗ് ഫുട്ബോളിൽ മുഹമ്മദ് നസിക്കെതിരെ ഗോകുലം ഗോകുലം കേരളയ്ക്ക് വിജയം എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരള നെസിക്കെതിരെ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി മുംബൈ സിറ്റിയെ നേരിടും രാത്രി ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ട്വന്റി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും മെൽബണിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മത്സരം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾക്ക് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതില്ല കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മൊബൈൽ ജെറിയാട്രിക് യൂണിറ്റ് പദ്ധതിക്ക് തുടക്കമായി വയോജനങ്ങൾക്ക് സേവനങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു സംസ്ഥാന സർക്കാരിന്റെ വാതിൽപ്പടി സേവനങ്ങളുടെ ഭാഗമായാണ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊമ്പത് ലക്ഷം രൂപ ചെലവിട്ട് മൊബൈൽ ജെറിയാർട്ടിക് യൂണിറ്റ് പദ്ധതി നടപ്പാക്കുന്നത് ബ്ലോക്ക് ഡിവിഷനിൽ നേരിട്ടെത്തി അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് മെഡിക്കൽ സേവനം സൗജന്യമായി നൽകും ഒരു ഡോക്ടർ നെയ്സുകം ഫാർമസിസ്റ്റ് എന്നിവരാണ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഉണ്ടാവുക ഇന്നു മുതൽ ബ്ലോക്കിലെ നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വയോജനങ്ങളെ പരിശോധിച്ച് മരുന്നുകൾ വിതരണം ചെയ്യും ബന്ധപ്പെട്ട വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മുൻപ്മാലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആശാവർക്കുമാർ കേന്ദ്രങ്ങൾ ഉണ്ടാകും അതാത് ഡിവിഷൻ ബ്ലോക്ക് പദ്ധതിക്ക് നേതൃത്വം നൽകും താലൂക്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു താലൂക്ക് മെഡിക്കൽ ഓഫീസർ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ശിശുദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് മിഷൻ വാത്സല്യയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ പ്രശ്നോത്തരി സംഘടിപ്പിക്കും ബാലസംരക്ഷണ ആപ്പായ കുഞ്ഞാപ്പിലൂടെയാണ് മത്സരം നടത്തുന്നത് ഈ മാസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ലഭിക്കുന്ന എൻട്രികളാണ് സമ്മാനത്തിന് പരിഗണിക്കുക മത്സ്യഫെഡ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വഴി കണ്ണൂർ ജില്ലയിൽ അൻപത് അപേക്ഷകളിൽ തീർപ്പാക്കി മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച വിവിധ വായ്പാ പദ്ധതികളുടെ കുടിശ്ശിക തുക തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത് മിഷന്റെ മത്സരം ജയിക്കാൻ പ്രകൃതിയെ തോൽപ്പിക്കാതെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ ഓൺലൈൻ യോഗം സംഘടിപ്പിക്കും ലോകകപ്പ് ഫുട്ബോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രകൃതി സൌഹാർദ്ദമായി സംഘടിപ്പിക്കണമെന്നും നിരോധിക്കപ്പെട്ട ഒറ്റത്തവണ ഉപയോഗമുള്ള ഫ്ലെക്സ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് പോലീസ് സേനയിൽ നിന്ന് മാതൃകാപരമായ പ്രവർത്തനമാണ് സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യൻമാരായി പാലക്കാട് ജില്ല നോർവീജിയൻ കപ്പലിൽ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തു വരികയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ലഹരിമുക്ത കേരളം രണ്ടാം ഘട്ട പ്രചാരണ പരിപാടിക്ക് തിങ്കളാഴ്ച തുടക്കം ലീഗ് ഫുട്ബോളിൽ മുഹമ്മദിൻ ഗോകുലം കേരളയ്ക്ക് വിജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി